സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഈ വീഡിയോയിൽ പി എസ് സി മുൻകാല വർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ച 25 ജനറൽ നോളേജ് ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവരും കാണുക, പഠിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ, എൻ്റെ വഴിത്തിരിവ്. ചോദ്യം: ജാതി നിയമം ആരുടെ കൃതി? ശ്രീനാരായണ ഗുരു. ചോദ്യം: അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം എന്നാചരിക്കുന്നു? ഫെബ്രുവരി 21. ചോദ്യം: ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം? 1911. ചോദ്യം: എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥ? മന്നത്ത് പത്മനാഭൻ. ചോദ്യം: സമത്വ സമാജം സ്ഥാപിച്ചത്? വൈകുണ്ഠസ്വാമികൾ. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു? ഉത്തരം: 5. ചോദ്യം: പ്രൈമറി വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ്? ഉത്തരം: 350A. ചോദ്യം: തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരി? ഉത്തരം: സ്വാതി തിരുനാൾ. ചോദ്യം: സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം: അയ്യങ്കാളി. യാചനയാത്ര നടത്തിയതാര്? ഉത്തരം: വി.ടി. ഭട്ടതിരിപ്പാട്. ചോദ്യം: അയിത്ത നിർമാർജനം പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ? ഉത്തരം: 17. ചോദ്യം: മലയവിലാസം ആരുടെ കൃതി? ഉത്തരം: A.R. രാജരാജവർമ്മ. ചോദ്യം: തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാൾ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിനെയാണ് തടവിലാക്കിയത്? ഉത്തരം: വൈകുണ്ഠസ്വാമികൾ. ചോദ്യം: കേസരി ആരുടെ തൂലികാനാമം? ഉത്തരം: വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. ചോദ്യം: ജീവിത സമരം ആരുടെ ആത്മകഥ? ഉത്തരം: സി. കേശവൻ. ചോദ്യം: ദക്ഷിണ തിരുവിതാംകൂറിലെ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയതാര്? ഉത്തരം: സേതുലക്ഷ്മി ഭായ്. ചോദ്യം: പ്രേമാമൃതം ആരുടെ നോവൽ? ഉത്തരം: സി. വി. രാമൻ പിള്ള. ചോദ്യം: പ്രാചീന മലയാളം ആരുടെ കൃതി? ഉത്തരം: ചട്ടമ്പി സ്വാമികൾ. ചോദ്യം: ഈഴവ മഹാസഭ സ്ഥാപിച്ചതാര്? ഉത്തരം: ഡോക്ടർ പൽപ്പു. ചോദ്യം: ചാനാർ കലാപ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി? ഉത്തരം: ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചോദ്യം: പവനൻ ആരുടെ തൂലികാനാമം? ഉത്തരം: P.V. നാരായണൻ നായർ. ചോദ്യം: സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളി? ഉത്തരം: ബാലാമണിയമ്മ. ചോദ്യം: ആശാമേനോൻ ആരുടെ തൂലികാനാമം? ഉത്തരം: K.ശ്രീകുമാർ. ചോദ്യം: കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത്? ഉത്തരം: സോഡിയം ഹൈഡ്രോക്സൈഡ്, NaOH. സുഹൃത്തുക്കളെ, പി എസ് സി മുൻകാല വർഷങ്ങളിൽ ചോദിച്ച 25 GK ചോദ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. 24 മലയാള സാഹിത്യവും ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതും 1 സയൻസിലെയാണ്. അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുക, പഠിക്കുക, പി എസ് സി പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. നന്ദി, നമസ്കാരം.